പ്രേമിച്ചിട്ടുണ്ടോ? പ്രേമമല്ല, ക്രഷ് തോന്നിയിട്ടുണ്ട് പലരിടത്തും. ഞാനിപ്പോ പ്രേമം ഇല്ല എന്ന് പറഞ്ഞാൽ സത്യമായിട്ട് ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. എന്റെ പ്രായം അതാണ്. അപ്പൊ എന്തായാലും താരങ്ങളോട് അല്ലെങ്കിൽ പിന്നെ ക്രിക്കറ്റ് താരങ്ങൾ എന്ന് പറയുന്നത് നമുക്കറിയാം ഇവരുടെ കുട്ടൻസൊക്കെ താരങ്ങളെ. അതുകൊണ്ട് താരങ്ങളെടുത്തൊന്നും തോന്നിയിട്ടില്ല. ആരാധന തോന്നിയിട്ടുണ്ട്, വാവ് എന്ത് ലുക്കാണ് എന്ന് തോന്നിയിട്ടുണ്ട്. കമലഹാസൻ ഞാൻ കണ്ട്, ഞാൻ നേരിട്ട് കണ്ട് ഞാൻ അതിശയിച്ച ഒരു ഒരു ഹാൻഡ്സം ഹീറോ എന്ന് പറയുന്ന കമലഹാസൻ. പിന്നെ മറ്റ് ഈ സിനിമ ഫീൽഡ് അല്ലാതെ അല്ലാണ്ട് എനിക്ക് എൻ്റെ അച്ഛനെ ഭയങ്കരമായിട്ട് ഞാൻ സമ്മതിച്ചു കൊടുക്കാറുണ്ട്. ഞാൻ എവിടെ പോയാലും ചേട്ടനാണോ എന്നെ പ്രായം കുട്ടി പറയുന്നതാണ്. അങ്ങനെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ചേട്ടനാണോ എന്ന് ചോദിക്കാറുണ്ട്. എൻ്റെ അച്ഛന് ഭയങ്കര ഗ്ലാമറാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അച്ഛനെയാണ് എനിക്കിഷ്ടം. അതെ, എല്ലാവരും ഇഷ്ടമാണ്. സാന്ദ്ര, സാന്ദ്രയുടെ ഒരു എന്താ പറയാ ഡ്രീം അല്ലെങ്കിൽ ഞാനിപ്പോ ചോദിച്ച അതേ ചോദ്യം തന്നെ അങ്ങനത്തെ ചോദിക്കുകയാണ്, പ്രേമമുണ്ടോ? പ്രേമം ഇപ്പൊ നിലവിൽ വല്ല സിനിമാക്കാരായിട്ട് പ്രേമമുണ്ടോ? അയ്യോ, സിനിമാക്കാർ ആക്ച്വലി എനിക്ക് പ്രൊഡ്യൂസറാണ്. പല സിനിമകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ചെയ്യുന്ന ഹീറോയിൻ ക്യാരക്ടർ ചെയ്യുന്ന ആളാണ്. അല്ല, പ്രേമമുണ്ടോ എന്ന് വെച്ചാൽ ഉണ്ടായിരുന്നു. സ്കൂളിലുണ്ടായിരുന്നു, കോളേജിലുണ്ടായിരുന്നു, എല്ലാ സ്റ്റേജസിലും ഉണ്ടായിരുന്നു. എല്ലാ വർഷവും എല്ലാ വർഷവും എന്ന് പറയാൻ പറ്റില്ല, ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം പ്രേമിക്കാനുള്ള സമയമില്ല. പിന്നെ സിനിമാക്കാരോട് അങ്ങനെ പ്രത്യേകിച്ച് നമുക്ക് ഒരു ഇഷ്ടവും അടുത്തറിയാവുന്നത് കൊണ്ട് ഇപ്പം സിനിമാക്കാർ ആക്ച്വലി റിപ്പൾസീവ് ആണ്. അതൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. എന്താ കാരണം പറയാ, പുറത്ത് നിൽക്കുന്ന എല്ലാവരും വിചാരിക്കും അയ്യോ ഇവരെല്ലാവരും ഇങ്ങനെയാണോ. അയ്യോ, അങ്ങനെയല്ല കേട്ടോ, അങ്ങനെയല്ല. നമുക്ക് പ്രേമിക്കാനായിട്ട് തോന്നുന്നില്ല. കാര്യം സ്വഭാവം അറിയുന്നതിന്റെ മാത്രല്ല, നമ്മൾ അവരുമായിട്ട് ബിസിനസ് ഡീല് ചെയ്യുന്നതാണ്. അപ്പൊ അവരുമായിട്ട് നമുക്കൊരു നമ്മുടെ ഒരു ഫ്രണ്ടിനെ, അല്ല അങ്ങനെയല്ല, അങ്ങനെയല്ല. നമുക്ക് അവരെ പേഴ്സണലി അറിയാം, അവരെങ്ങനെയാണെന്ന് അറിയാം. നമ്മളുമായിട്ട് ചേർന്ന് പോകത്തില്ല, വേറൊരു വേൾഡിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അതാണ്. അപ്പൊ സിനിമാ താരങ്ങൾ തമ്മിൽ കല്യാണം കഴിച്ചവര് അവര് തമ്മിൽ ചേരും എന്നെനിക്ക് തോന്നുന്നു. ഇപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു വർഷങ്ങളിൽ ഇപ്പൊ കോളേജ് പഠിക്കുമ്പോൾ പ്രേമിച്ചിട്ടുണ്ട്, സ്കൂളിൽ പഠിക്കുമ്പോൾ പ്രേമിച്ചിട്ടുണ്ട്. എത്ര നിലവിലെ ഒരു എത്ര എണ്ണത്തിന് ഉണ്ടാവും? അയ്യോ, എണ്ണ ഒന്നും എനിക്ക് ഓർമ്മയില്ല. ശരി, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ള ഹസ്ബൻഡ് തന്നെ കിട്ടണം. പ്രേമിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കണം. അത് ഒരു മനുഷ്യന്റെ ലൈഫിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് പ്രേമിക്കുക എന്ന് പറയുന്നത്. അത് മിസ് ചെയ്തേക്കുന്ന ഒരു ജീവിതത്തിൽ എല്ലാം മിസ് ചെയ്തു എന്ന് വേണം പറയാനായിട്ട്.